നമസ്കാരം. നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ ചിരിക്കണോ കരയണോ എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ചിലതൊക്കെ കേൾക്കുമ്പോൾ ചിരിക്കാതിരിക്കാനും വയ്യ. കേരളത്തിലെ മന്ത്രിമാരുടെ കാര്യമാണ് ഞാനീ പറഞ്ഞു വരുന്നത്. കേരളം കണ്ട ഭൂലോക തോൽവികളാണ്, അല്ലെങ്കിൽ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓരോ മന്ത്രിമാരും പറയുന്നത് എന്തോ ചെയ്യുന്നത് മറ്റെന്തോ ആയ അവസ്ഥയാണ്. അങ്ങനെ അടച്ച് ആക്ഷേപിക്കേണ്ട കേട്ടോ. ഇവിടുത്തെ തിരക്കെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് നമുക്ക് വേണ്ടി അവരെല്ലാം വിദേശ പര്യടനം നടത്തുന്നതെന്ന കാര്യം കൂടെ ഓർമ്മ വേണം. മുഖ്യനും മന്ത്രിമാരും പുത്രകളത്ര സമേതം വിദേശത്ത് പോയത് പലർക്കും അങ്ങോട്ട് ദഹിക്കുന്നില്ല. കുറ്റം പറയുന്നവർ ഇടതുപക്ഷം ഹൃദയപക്ഷമാണെന്നെങ്കിലും മിനിമം ഓർക്കണ്ടേ. ഭാര്യയും മക്കളുമല്ലാതെ അവർക്ക് വേറെ ഏത് ഹൃദയം? പാവങ്ങൾ. ഇതൊക്കെ ശിവൻകുട്ടി അണ്ണൻ പറയുമ്പോഴേ നാട്ടുകാർക്ക് ശരിക്കങ്ങോട്ട് മനസ്സിലാകും. അണ്ണൻ്റെ അത്യുഗ്രൻ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് സ്റ്റേറ്റ് ആകെ തലകുലുക്കി സമ്മതിച്ചു. ഒന്നൊന്നര ചോദ്യമല്ലായിരുന്നു അണ്ണൻ്റേത്? മന്ത്രിമാർ സ്വന്തം ഭാര്യമാരെ തന്നെയല്ലേ കൊണ്ടുപോയത്? വേറെ ആരെങ്കിലും ഭാര്യമാരെയാണോ കൊണ്ടുപോയത്? ഉഗ്രൻ ചോദ്യം. പക്ഷേ ചിലർക്കെങ്കിലും സംശയം ബാക്കി നിൽക്കുന്നു. പാർട്ടിയിലുള്ള ആരെങ്കിലുമാണോ അണ്ണൻ കുത്തിയത്? ആ വിവരം പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. എന്തായാലും അണ്ണൻ്റെ ആക്രമണമുന കോൺഗ്രസിൻ്റെ നെഞ്ച് തുളച്ചു കഴിഞ്ഞു. പരസ്യമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന എൽദോസ് കുന്നപ്പിള്ളിയുടെ ചങ്ക് 3 വട്ടം വരെ പിടഞ്ഞു എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. മന്ത്രിയുടെ അടുത്ത 2 ചോദ്യങ്ങളിലാണ് മെയിൻ പോയിന്റ്. വിദേശയാത്രയിൽ എന്ത് ധൂർത്ത്! മന്ത്രിമാർ തിരിച്ചു വന്നാൽ ഉടനെ സംസ്ഥാനത്തിന് നേട്ടം ഉണ്ടാകുമോ? നെയ്യപ്പം തിന്നാൽ 2 ഉണ്ട് നേട്ടം എന്ന് പറയും പോലെയല്ലായിരുന്നോ അണ്ണൻ്റെ അടികൾ? പ്രതിപക്ഷത്തെ ആക്രമിച്ചെന്നുമായി മുഖ്യനെ അടപടലൻ രക്ഷിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ ഇക്കണ്ട ചോദ്യങ്ങൾക്കെല്ലാം മുഖ്യൻ തനിയെ മറുപടി പറയേണ്ടി വരില്ലായിരുന്നോ? മന്ത്രിമാർ വിദേശത്ത് പോകുന്നത് നാടിന് നേട്ടമേ ഉണ്ടാക്കൂ. മണ്ടരി പിടിച്ച കുറേ തെങ്ങിൻ തോപ്പുള്ള കേരളത്തിൽ കിടന്നിട്ട് എന്ത് അറിവ് കിട്ടാൻ? ശിവൻകുട്ടിയുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് നോക്കിയാൽ മതി വിദേശയാത്രയുടെ ഗുണം മനസ്സിലാക്കാൻ. അടിമുടി മാറിയില്ലേ അദ്ദേഹം? യൂറോപ്പിൽ പോയത് കൊണ്ട് സ്റ്റുഡൻസ് എക്സ്ചേഞ്ച് പ്രോഗ്രാമൊക്കെ അദ്ദേഹം പഠിച്ചു കഴിഞ്ഞു. സ്റ്റാൻഡേർഡ്, ക്ലാസ്, ടൈം ടേബിൾ, ടെസ്റ്റ് പേപ്പർ, മാർക്ക് ഷീറ്റ് എന്നിവയെക്കുറിച്ചൊക്കെ പഠിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞത്രേ. വൈകാതെ 1-2 വിദേശയാത്ര കൂടെ വേണ്ടി വരും. അദ്ദേഹം ഉള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ മുതൽ ഇത്തിരി ലോകവിവരം കൊടുത്തിരുന്നെങ്കിലോ? ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗവും തൊഴിൽ മേഖലയും ഒക്കെ വേറെ റേഞ്ചിലെത്തിയേനെ. പോയ ബുദ്ധി പിടിച്ചാൽ കിട്ടില്ലല്ലോ. അണ്ണൻ വിമാനം ഇറങ്ങിയ ശേഷമുള്ള വർത്തമാനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇനിയും വൈകിയിട്ടില്ല. ശിവൻകുട്ടി അണ്ണനെ മാത്രമല്ല, എല്ലാ മന്ത്രിമാരെയും അടിക്കടി പുറത്തേക്ക് അയക്കാൻ മുഖ്യൻ കനിയണം. ഇവിടെ തെക്ക് വടക്ക് നടക്കുന്ന ചെലവുമായി തട്ടിച്ചു നോക്കിയാൽ ചെലവോ തുച്ഛം, ഗുണമോ മെച്ചം. യൂറോപ്പിലെ മരാമത്തിലായിരുന്നു ശിവൻകുട്ടി അണ്ണൻ്റെ ശ്രദ്ധ മുഴുവൻ. അവിടെ സൈക്കിൾ സഞ്ചാരത്തിനും കാൽനടയാത്രയ്ക്കുമൊക്കെ വെവ്വേറെ റോഡുകൾ. പിഞ്ചു പിള്ളേര് പറയുന്നത് പോലും മണിമണിയായി ഇംഗ്ലീഷ്. നമ്മുടെ എംഎക്കാർ പോലും ഇത്രയും ഉഗ്രൻ ഇംഗ്ലീഷ് പറയുമോ? ദിവസം 10-12 രോമാഞ്ചം വരെയേ അണ്ണൻ ഓർമ്മയുള്ളൂ. ബാക്കിയൊന്നും എണ്ണാനൊത്തില്ല. പോയ നാട്ടിലൊന്നും തെരുവ് നായ്ക്കളെ മാത്രം കാണാനില്ല. റോഡിലിറങ്ങിയാൽ ഉടൻ വെടിവെക്കാൻ കോർട്ട് ഓർഡർ ഉണ്ടോ? അവിടങ്ങളിൽ വേണ്ടുവോളം മലയാളികൾ ഉള്ളതിനാൽ സംശയ നിവാരണത്തിന് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. യൂറോപ്പിലൊക്കെ വീട്ടിലോ കൂട്ടിലോ മാത്രമാണ് നായ്ക്കളെ വളർത്താൻ അനുമതിയുള്ളൂ. അങ്ങനെ അണ്ണനും സംഘവും അതും പഠിച്ചു. തിരുവനന്തപുരം ഏറായിരുന്നപ്പോൾ അദ്ദേഹത്തെ വിദേശത്തേക്ക് അയച്ചിരുന്നെങ്കിലോ? തലസ്ഥാനത്തിൻ്റെ രൂപം തന്നെ മാറിയേനെ. കാൽനടയാത്രക്കാർക്കും സൈക്കിൾ സഞ്ചാരികൾക്കും മാത്രമല്ല, പൂച്ചയ്ക്കും പട്ടിക്കും വരെ റോഡിൽ ട്രാക്ക് ഉണ്ടാക്കുമായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? നാട്ടുകാരുടെ ഭാഗ്യദോഷം അല്ലാതെ എന്തു പറയാൻ? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.